കൂടാരെ ഞാനിപ്പോ ആനന്ദപുരം ശ്രീകൃഷ്ണ ഹൈസ്കൂളിലാണ്. ശ്രീകൃഷ്ണ ഹൈസ്കൂളിലെ കുറേ വിദ്യാർത്ഥികൾ ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ കാണാം. കണ്ണീർ കായലിലേതോ കടലാസിന്റെ തോണി അലയും കാറ്റിലുലയും രണ്ട് കരയും ദൂരെ ദൂരെ മനസ്സിലെ ഭാരം പങ്കുവെക്കുവാനും കൂടെയിൽ ഒരാളും കൂട്ടിന്നുവേറെ കണ്ണീർ കായലിലേതോ കടലാസിന്റെ തോണി അലയും കാറ്റിലുലയും രണ്ട് കരയും ദൂരെ ദൂരെ ചുഴിത്തിരയ്ക്കുള്ളിൽ ചുറ്റും ജീവന്റെ ആശാനാളം കാറ്റിന്റെ കൈകൾ കെട്ടും യാമങ്ങൾ മാത്രം വിളമ്പുവാനില്ലെന്നാലും നോവിന്റെ മൺപാത്രങ്ങൾ ദാഹിച്ച നീരിനൂഴം തേടുന്നു വീണ്ടും വിളിപ്പാടുകാരേ വീശുന്ന ശീലി കിഴക്കിന്റെ ചുണ്ടി പൂശുന്ന ചേലി അടുക്കുന്നു തീരം ഇനിയില്ല ദൂരം കണ്ണീർ കായലിലേതോ കടലാസിന്റെ തോണി അലയും കാറ്റിലുലയും എന്റെ കരയും ദൂരെ ദൂരെ മനസ്സിലെ ഭാരം കണ്ണീർ കായലിലേതോ കടലാസിന്റെ തോണി അലയും കാറ്റിലുലയും രണ്ട് കരയും ദൂരെ ദൂരെ മനസ്സിലെ ഭാരം പങ്കുവെക്കുവാനും കൂടെയിൽ ഒരാളും കൂട്ടിന്നുവേറെ കണ്ണീർ കായലിലേതോ കടലാസിന്റെ തോണി അലയും കാറ്റിലുലയും
രണ്ടു കരയും ദൂരെ ദൂരെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് എപ്പോഴും നാടിന് നന്മ ഉണ്ടാക്കും എന്നാണല്ലോ പറയുക. അതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് സ്കൂളുകളും കോളേജുകളും. നല്ല സ്കൂളുകളിൽ പഠിക്കുക, നല്ല കോളേജുകളിൽ പഠിക്കുക, നല്ല വിദ്യാഭ്യാസം നേടുക, അതൊക്കെ തന്നെ നല്ല നല്ല കാര്യങ്ങളാണ്. അതിൽപ്പെട്ട ഒരു കാര്യമാണ് ഈ സ്കൂളുകളും കോളേജുകളും ഇത്തരം മെഡിക്കൽ ക്യാമ്പുകളും കലോത്സവങ്ങളും ഒക്കെ നടത്തുന്നത്. നമ്മൾ പറയും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കൈ നോക്കിയിട്ട് വേണം എഴുന്നേൽക്കാൻ. കൈ നോക്കിയാൽ അതിൽ മൂന്ന് ദേവിമാരുണ്ടെന്നാണ് പറയുന്നത്, സരസ്വതി, ദുർഗ, ലക്ഷ്മി. മൂന്ന് ദേവിമാർ നമ്മുടെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത്. ആ ദേവിമാരുടെ അനുഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ രാവിലെ കണ്ണു തുറക്കുമ്പോൾ കൈ നോക്കുന്നതും എഴുന്നേൽക്കുന്നതും അന്നത്തെ ദിവസം തുടങ്ങുന്നത്. പക്ഷേ ഞാൻ പറയുക, ആ കയ്യിൽ ദേവിമാർ മാത്രമല്ല, നമ്മുടെ കയ്യിലിരിപ്പ് കൂടെയാണ് അല്ലെ, നമ്മുടെ കയ്യിലിരിപ്പ് കൂടെയായിരിക്കും അന്നത്തെ ദിവസം. ഏറ്റവും നല്ല ദിവസമാക്കി തീർക്കണമെങ്കിൽ നമ്മൾ നന്നാവുക. നമ്മൾക്ക് നന്മയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്നത്തെ ദിവസം നന്നായിരിക്കും. അത് ആ ദേവിമാരുടെ അനുഗ്രഹം കൊണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഈ നന്മ ഉണ്ടാക്കുന്നതിൽ നമുക്ക് പഠിപ്പ് നമുക്ക് പഠിച്ച് പഠിച്ചുണ്ടാക്കാൻ പറ്റും. സരസ്വതിയുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് പഠിച്ച് അനുഭവിച്ചുണ്ടാക്കാൻ പറ്റും. പണം അത് എന്ത് വഴിക്ക് ഉണ്ടാക്കാം എന്നുള്ള അവസ്ഥയ്ക്ക് ഇപ്പം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ലക്ഷ്മി, പണം ഉണ്ടാക്കുന്ന രീതി. പക്ഷേ ആരോഗ്യം കൊടുക്ക, അത് നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. നമ്മൾ രക്തം പഠിച്ച് നിന്നാലും നമുക്കൊരു അസുഖം വരാനാണ്.